നമസ്കാരം. കരവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പ്രതികളായ ബിജോയുടെയും ബിജു കരിമിനിന്റെയും നേതൃത്വത്തിൽ തേക്കടിക്ക് സമീപം വാങ്ങിയ ഭൂമി കണ്ടുകെട്ടാനുള്ള നടപടി വൈകുന്നു. 10 ഏക്കറോളം ഭൂമിയാണ് തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ ഇവർ വാങ്ങിയത്. ബാങ്കിലെ തട്ടിപ്പ് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ പണമില്ലാതെ 4 വർഷം മുന്നേ നിർമ്മാണം മുടങ്ങി. തേക്കടിയിൽ നിന്ന് 10 കിലോമീറ്ററോളം അകലെ മുരിക്കടി എന്ന സ്ഥലത്താണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾ ഭൂമി വാങ്ങി കോടികളുടെ റിസോർട്ട് നിർമ്മാണം തുടങ്ങിയത്. 50 കോട്ടേജുകളുടെ ആയുർവേദ സ്പായും ഒക്കെയുള്ള റിസോർട്ടാണ് പണിതു തുടങ്ങിയത്. തേക്കടി റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കായി എ കെ ബിജോയിയാണ് 2014 കെട്ടിടം പണിയാൻ പെർമിറ്റിനായി അപേക്ഷ നൽകിയത്. 3.5 കോടിയുടെ നിർമ്മാണം ഇവിടെ നടത്തി. പണത്തിന്റെ വരവ് നിലച്ചതോടെ 4 വർഷം മുന്നേ നിർമ്മാണവും നിർത്തി. ഈ സ്ഥലം കണ്ടുകെട്ടാനായി ക്രൈംബ്രാഞ്ച് സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. ഇത് ലഭിക്കാൻ കാലതാമസവും ഉണ്ടായി. സർക്കാർ അനുമതി ലഭിച്ചതിനെ തുടർന്ന് കണ്ടുകെട്ടാനുള്ള ഉത്തരവിനായി തൃശൂർ വിജിലൻസ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി ഉത്തരവ് കിട്ടിയാൽ കുമളി വില്ലേജ് ഓഫീസർക്ക് സ്ഥലം ഏറ്റെടുക്കാം. കേസിൽ പിടിയിലായ ബിജോയിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. സ്ഥലം വാങ്ങിയതിന്റെയും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ക്രൈംബ്രാഞ്ചും വിജിലൻസും ശേഖരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ സർക്കാർ അനാസ്ഥ മൂലം നീണ്ടു പോവുകയാണ്. എന്നാൽ കരവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഇരയായ മാപ്രാണം സ്വദേശി ജോസഫിനും കുടുംബത്തിനും സഹായം നൽകുമെന്ന് നടനും മുൻ MPയുമായ സുരേഷ് ഗോപി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വൃക്കരോഗിയായ ജോസഫ് സെറിബ്രൽ പാൾസി ബാധിച്ച 2 മക്കളുടെ പിതാവ് കൂടിയാണ്. കുട്ടികളുടെ ചികിത്സയ്ക്കായി ബാങ്ക് തനിക്ക് പണം നൽകിയില്ല എന്ന് ജോസഫ് പറഞ്ഞിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സഹായവുമായി സുരേഷ് ഗോപി രംഗത്തെത്തുകയായിരുന്നു. കുട്ടികളുടെ ചികിത്സയ്ക്കായി പണം നൽകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. സെറിബ്രൽ പാൾസി ബാധിച്ച 2 മക്കളുടെ ചികിത്സയ്ക്ക് ബാങ്ക് പണം നൽകിയില്ല എന്ന് ജോസഫ് പറഞ്ഞിരുന്നതാണ്. 10 ലക്ഷം രൂപയാണ് ജോസഫും ഭാര്യ റാണിയും കരവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. വൃക്കരോഗിയാണ് ജോസഫ്. റാണിക്ക് വയറ്റിൽ മുഴയുണ്ടെന്ന് ഈയിടെ സ്ഥിരീകരിച്ചിരുന്നു. ഈ അവസ്ഥയിലാണ് നടൻ കുടുംബത്തിന് സഹായവുമായി എത്തിയത്. പണം ചോദിച്ചപ്പോൾ തരാതിരിക്കുകയും പ്രശ്നമാക്കിയപ്പോൾ ബോണ്ട് വാങ്ങി 10,000 രൂപ തന്നുവെന്നുമാണ് ജോസഫ് പറഞ്ഞത്. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു 10,000 രൂപ കൂടി തന്നു. പിന്നെ കാശ് ചോദിച്ചപ്പോൾ ഇതിലും വലിയ പ്രശ്നങ്ങളായെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആരും പൈസ അടയ്ക്കുന്നില്ലെന്നും അടയ്ക്കുമ്പോൾ തരാമെന്നുമാണ് ബാങ്കിൽ നിന്ന് ലഭിച്ച മറുപടി എന്നാണ് റാണിയും പ്രതികരിച്ചത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.